സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ വിദേശ രാജ്യത്ത് ഡ്രൈവർ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അദ്ദാദോദണം, ദിക്ര ചെല്ലണം, സദഖ ചെയ്യണം. കാരണം ഒരു ഞാനുമേ കളിയാണ്, ഒരു സെക്കൻഡ് മതി, അല്ലോ ബാക്കി കിട്ടൂല, വടച്ചോനെ തെറിച്ച് കത്തി കരിഞ്ഞു പോകും. അതുകൊണ്ട് ഡ്രൈവർമാർക്ക് വേണ്ടി ദുആ ചെയ്യണം. നല്ല ഡ്രൈവർമാർ, നല്ല ഡ്രൈവർമാർ ജോലി ചെയ്ത് ജീവിക്കുന്നവർ, കുടുംബം പോറ്റാൻ, മക്കളെ പോറ്റാൻ, അതുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നവർ. അവരുടെ മനസ്സിൽ ടെൻഷൻ അടിച്ചാൽ പോലും ആക്സിഡന്റിന് മുമ്പിൽ നടക്കും. അള്ളാഹുവേ, ആ പ്രിയപ്പെട്ടവരെ മുഴുവനും നീ കാക്കണേ റഹ്മാനെ. അങ്ങനെ ഗൾഫിലും നാട്ടിലുമായി ജീവിക്കുന്ന ഒരു പറ്റം ഡ്രൈവർമാരുണ്ട് റബ്ബേ. അള്ളാ, ഹൗസ് ഡ്രൈവറായി ഗൾഫിൽ പോയി അറബി വീട്ടിൽ പണിയെടുക്കുന്നവരുണ്ട് റഹ്മാനെ. അവർ പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. കാലുവേദന, നീര്, ശരീരം ബുദ്ധിമുട്ട്, പ്രയാസമൊക്കെ വരുമ്പോഴും അറബിയുടെ വീട്ടിൽ നിന്ന് കോള് വരും. അന്നേരം മുഷിപ്പ് കാണിക്കാൻ പാടില്ല, പോകണം, കാലുവേദനയാണ്. പക്ഷേ ജോലി പോയാൽ എന്റെ ഉമ്മക്കാരുമില്ല, എന്റെ വാപ്പാക്കാരുമില്ല, എന്റെ ഭാര്യക്കും മക്കൾക്കും ആരുമില്ല. അതുകൊണ്ട് അതൊക്കെ മറച്ചു വെച്ച് അങ്ങനെ അറബിയും കൊണ്ടങ്ങനെ പോകും. ഏത് സമയത്താണ് അറബിയുടെ മക്കൾക്ക് പർച്ചേസിന് പോകാൻ തോന്നുന്നു പറയാൻ പറ്റൂല, കളിക്കാൻ പോകുമെന്ന് പറയാൻ പറ്റൂല. അവിടെയൊക്കെ ഇവർ കൊണ്ടുപോകണം മനസ്സിന്റെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീ നാളത്തെ അങ്ങനെ അണച്ച് കെട്ടുവെക്കും. അള്ളാഹുവേ, ഈ വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് നാട്ടിലും ഗൾഫിലും. അള്ളാഹുവേ, അവരെ എല്ലാം നീ കാക്കണേ റബ്ബേ. ഒരു ബുദ്ധിമുട്ടും നീ അവർക്ക് കൊടുക്കല്ലല്ലാ, ഒരു സങ്കടവും നീ അവർക്ക് കൊടുക്കല്ലല്ലാ, എല്ലാ ഹൈറും നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ പടച്ചോനെ.